നമസ്കാരം ഫ്രണ്ട്സ്, അനിൻസൈഡ് മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാടാണ്, വയനാട് വൈത്തിരിയിലെ വൈത്തിരി മിസ്റ്റ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. പതിനഞ്ച് ഏക്കറിൽ അഞ്ച് കാറ്റഗറിയിലായിട്ട് 21 പ്രോപ്പർട്ടീസ് വരുന്ന ഒരു നല്ല വലിയൊരു റിസോർട്ടാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അരുൺ. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള സ്റ്റേകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല, ഞാൻ പേഴ്സണലി വന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയാൽ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാവർക്കും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും വയനാട്. വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യവും അവിടുത്തെ തണുത്ത കാലാവസ്ഥയും അപ്രതീക്ഷിതമായി വരുന്ന കോടമഞ്ഞുമൊക്കെ ഏവരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ഫാമിലിയായും ഹണിമൂൺ കപ്പിൾസായും അല്ല, ഒറ്റയ്ക്ക് വന്നാൽ പോലും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നല്ല റിസോർട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വൈത്തിരി മിസ്റ്റ് റിസോർട്ട്. താമരശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ ഗൂഗിൾ മാപ്പിൽ ആദ്യം കാണിക്കുന്ന റൈറ്റ് ടേൺ ഒഴിവാക്കി മാപ്പ് റീറൂട്ട് ആവുന്ന വഴി ചൂസ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ അല്പം ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ ചെന്നെത്തിയത്. ചെറിയ വണ്ടികൾക്ക് കയറിപ്പോരാൻ അല്പം പാടാണ് ഈ ഒരു വഴിയിലൂടെ കേട്ടോ. ഇവിടെ എത്തിയ ശേഷം ഇവിടെ വർക്ക് ചെയ്ത് ഈ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇതല്ലാതെ വേറൊരു വഴി കൂടെ ഇങ്ങോട്ട് വരാനായിട്ടുണ്ടെന്ന്. ശരിക്കും ദേ ഈ കാണുന്ന വഴിയിലൂടെ ചെല്ലുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഓഫ് റോഡും എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് സ്പോട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കാടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇരുട്ടുന്നതിന് മുമ്പായി, അതായത് ഏകദേശം 5 മണിക്ക് മുമ്പെങ്കിലും ഇവിടെ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കബനിയുടെ അരികിലായി പൂഞ്ചോല മലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വൈത്തിരി മിസ്റ്റ് റിസോർട്ടിലേക്ക് അതിഥികളായി എത്തിയ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ പൂഞ്ചോല മലയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച ഔഷധ സസ്യങ്ങളായ തുളസി, തേൻ, ഗ്രാമ്പു, നാരങ്ങ, തേയില, കറുവപ്പട്ട, പുതിന ഇവയെല്ലാം ചേർത്ത് പാകം ചെയ്ത ഒരു റിഫ്രഷിംഗ് ചായ നൽകിക്കൊണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്യാമ്പ് ഫയർ ഏരിയയും ബാഡ്മിൻ്റൺ കോർട്ടും ചിൽഡ്രൻസ് പ്ലേ ഏരിയയും അതുപോലെ ബർത്ത്ഡേ പാർട്ടിക്കോ അതോ ഇൻറ്റിമേറ്റ് വെഡിങ്ങിനോ 100 പേരെ വരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു വലിപ്പമുള്ള പാർട്ടി ഹാളും കുറച്ച് ഇൻഡോർ ഗെയിംസും അടങ്ങിയതാണ് വൈത്തിരി മിസ്റ്റ് കേട്ടോ. നല്ല ഫ്രഷായ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന 5 അടിയിൽ കൂടുതൽ ആഴമുള്ളൊരു ഉഗ്രൻ ഇൻഫിനിറ്റി പൂളും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. ആഴമുള്ള നീന്തൽ കുളം ആയതുകൊണ്ട് തന്നെ നീന്തലറിയാത്ത ആളാണെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ എടുത്ത് ചാടാതിരിക്കാൻ ശ്രമിക്കുക. സ്വിമ്മിംഗ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു സമയം ഇവിടെ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും. കൂടാതെ ഇവിടെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ഡ്രസ്സിംഗ് റൂംസും അതുപോലെ റിസപ്ഷനിൽ ഇൻഫോം ചെയ്താൽ നമുക്കുള്ള ടവൽസും അവരിവിടെ എത്തിച്ചേരും കേട്ടോ. ഇനി നമുക്കിവിടുത്തെ മനോഹരമായ റൂമുകൾ കണ്ടു നോക്കാം. ബേസ് കാറ്റഗറിയായ മിസ്റ്റ് ഹാബിറ്ററ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 7500 രൂപയാണ് ഈ കാറ്റഗറിയിൽ വരുന്ന റൂംസിന് വരുന്നത്. ഞാനീ പറയുന്ന റേറ്റ് സീസൺ ഡിമാൻഡ് അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് കൊണ്ടും ഇന്റീരിയർ ഡെക്കറേഷൻ കൊണ്ടും മികച്ചൊരു റൂം തന്നെയാണിത്. അടുത്ത കാറ്റഗറിയായ മിസ്റ്റ് പ്രീമിയം സ്യൂട്ടിൽ നിന്നും റൂമിൻ്റെയും ബാൽക്കണിയുടെയും വലുപ്പത്തിൽ വരുന്ന കുറവ് മാത്രമാണ് ഒരു വ്യത്യാസമായി മിസ്റ്റ് ഹാബിറ്റിൽ വരുന്നത് കേട്ടോ. ഒരു കപ്പിൾ ഫാമിലിക്ക് കോസ്റ്റ് എഫക്റ്റീവായി ചൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു റൂം ഇതാണെന്ന് തന്നെ പറയാം. ഇനി ഞങ്ങൾ താമസിച്ച മിസ്റ്റ് പ്രീമിയം സ്യൂട്ട് കാണാം. കുട്ടികളടങ്ങിയ ഒരു ഫാമിലിക്ക് ഒരു പെർഫെക്റ്റ് റൂമാണ് ഈ സ്യൂട്ട് റൂം. നല്ല വലുപ്പമുള്ള റൂമും ബാത്റൂംസും കബോർഡ്സും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കെറ്റിലും ചെറിയ ഫ്രിഡ്ജും ഒക്കെ അടങ്ങിയതാണ് ഈ കാറ്റഗറി കേട്ടോ. നല്ല
നല്ല തണുത്ത കാലാവസ്ഥയിലും എ സി ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതിനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. എല്ലാ റൂംസിലും എ സി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇന്റീരിയർ ലൈറ്റ്സും കളേഴ്സും ഇന്റീരിയർ പ്ലാൻസും എല്ലാം കൂടെ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയുടെ പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ ബാൽക്കണിയെ കുറിച്ചാണ്. ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെ ഇരുന്നായിരുന്നു കേട്ടോ. 60 വെറൈറ്റി പക്ഷികൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അലാറം ക്ലോക്കിന്റെ സൗണ്ടൊന്നും അല്ലാതെ നല്ല കുറച്ച് കിളികളുടെ പാട്ട് കേട്ടുകൊണ്ട് ഉണരാൻ തീർച്ചയായിട്ടും ഇവിടം വരെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അടുത്തതായി നമുക്ക് കാണാനുള്ളത് കാടിനകത്തെന്ന പോലെ നല്ല പ്രൈവസിയിൽ നല്ല കിടിലൻ ആംബിയൻസിൽ 1200 square feet വരുന്ന മിസ്റ്റ് ഹെവൻ എന്ന് പറയുന്ന കോട്ടേജാണ് കേട്ടോ. വലിയൊരു ഫാമിലിക്കോ ഫ്രണ്ട്സ് ഗ്രൂപ്പിനോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്യൂട്ടറുമാണ് ഇത് കേട്ടോ. ഫെസിലിറ്റീസ് ആയിട്ട് എല്ലാം തന്നെ നമ്മൾ മുമ്പ് കണ്ട റൂംസിലെന്ന പോലെ തന്നെ സെയിം ആയതുകൊണ്ട് ഞാൻ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ക്വിക്കായിട്ട് ഈ കോട്ടേജ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവിടുത്തെ 4th കാറ്റഗറിയാണ് കാണേണ്ടത്, മിസ്റ്റ് വില്ല. അല്പം വലിയൊരു ഗ്രൂപ്പിന് 2 bedroom 1200 square feet നല്ല പ്രൈവസിയോടെ താമസിക്കാൻ ഈ ഒരു കോട്ടേജ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അവസാനത്തേതും ഇവിടെയുള്ളതിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതുമായ സ്യൂട്ടാണ് കാണാനുള്ളത്, മിസ്റ്റ് പ്രസിഡൻഷ്യൽ സ്യൂട്ട്. ആയിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടേജ് കാടിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ എല്ലാ ദിവസവും ആനകൾ താഴെയുള്ള അരുവിയിലേക്ക് വെള്ളം കുടിക്കാൻ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായി നിങ്ങളുടെ ബാൽക്കണിയിലിരുന്ന് ആനകളോടൊരു ഹായ് പറയാൻ ഇവിടെ സാധിക്കും. ഇതിലും വലിയൊരു ആംബിയൻസ് സ്വപ്നങ്ങളിൽ മാത്രമല്ലേ. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാം അല്ലേ. അതിവിശാലമായി കാടിനെ ഫേസ് ചെയ്ത് ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ലഞ്ചിന് ഞങ്ങൾ ബിരിയാണിയാണ് മേടിച്ചത്. അത് രണ്ടുപേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റിംഗ് ടൈം നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഇവിടെ ബോറടിക്കുമെന്ന് പേടി വേണ്ട, എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല കാഴ്ചകളാണ്. ബ്രേക്ക്ഫാസ്റ്റ് അത് നല്ല ഉഗ്രൻ ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു ലഭിച്ചത്. പിന്നെ അത് കോംപ്ലിമെൻ്ററി കൂടെ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് കാർഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് പോസ് ചെയ്ത് കണ്ട് വേണ്ട പോലെ പ്ലാൻ ചെയ്തേക്ക് കേട്ടോ. ഈ പ്രോപ്പർട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ടോ. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് ലഭിച്ചത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല വെതറൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലൊരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസോർട്ടാണെന്ന് തന്നെ ഞാൻ പറയും. രാവിലെ 8 സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ട്രക്ക് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയില്ല. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലൈമറ്റ് അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ട്രാവൽ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമാവുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.